നമസ്കാരം അന്ത്ര ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട് കേരള അതിർത്തിയോട് ചേർന്നുള്ള പർക്കോതയ മുത്തുക്കുഴി വനമേഖലയിൽ തുറന്നുവിട്ട അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്ത്. തമിഴ്നാട് വനം വകുപ്പ് ചീഫ് സെക്രട്ടറി സുപ്രിയ സാഹു IAS ആണ് ട്വിറ്ററിലൂടെ അരിക്കൊമ്പന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. കോതയാർ ഡാമിന് സമീപം പുല്ല് വെള്ളത്തിൽ കഴുകി തിന്നുന്ന അരിക്കൊമ്പന്റെ ദൃശ്യങ്ങളാണ് വീഡിയോയിലുള്ളത്. നിലവിൽ അരിക്കൊമ്പൻ ശാന്തനാണെന്നുള്ള പ്രതീക്ഷയും വീഡിയോയ്ക്കൊപ്പമുള്ള കുറിപ്പിൽ സുപ്രിയ പങ്കുവച്ചിട്ടുണ്ട്. അത് എക്കാലവും തുടരട്ടെ എന്നും ബാക്കി കാലം പറയുമെന്നും സുപ്രിയ ട്വിറ്ററിൽ കുറിച്ചു. അതേസമയം അരിക്കൊമ്പൻ കോതയാർ ഡാമിന് സമീപം നിലയുറപ്പിച്ചതായി കേരള വനംവകുപ്പും അറിയിച്ചിരുന്നു. ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന റേഡിയോ കോളറിലെ സിഗ്നൽ പ്രകാരമാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. കോതയാർ ഡാമിൽ നിന്ന് വിതുര വഴി നെയ്യാർ വനമേഖലയിലേക്ക് 13 കിലോമീറ്റർ ദൂരമുണ്ട്. ബുധനാഴ്ച പുലർച്ചെ 3:30 പെരിയാർ കടുവാ സങ്കേതത്തിൽ അരിക്കൊമ്പന്റെ സഞ്ചാരപഥത്തിന്റെ സിഗ്നൽ ലഭിച്ചത്. കോതയാറിൽ നിന്ന് നെയ്യാർ വനമേഖലയിലേക്ക് അരിക്കൊമ്പൻ എത്തുകയാണെങ്കിൽ ആവശ്യമായ മുൻകരുതൽ സ്വീകരിക്കാൻ തിരുവനന്തപുരം വൈൽഡ് ലൈഫ് ഫാർഡന് നിർദ്ദേശം ലഭിച്ചു. ഇതോടെ അതിർത്തി മേഖലകളിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം ശക്തമാക്കി. 20 കിലോമീറ്റർ പരിധിയിൽ ആനയെത്തിയാൽ ഇക്കാര്യം വനംവകുപ്പിന് അറിയാനാകുമെന്നും അധികൃതർ അറിയിച്ചു. അരിക്കൊമ്പൻ വിഷയത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ തമിഴ്നാട് കേരളത്തിന് കൈമാറുന്നുണ്ട്. കന്യാകുമാരി DFO ബുധനാഴ്ച കേരളത്തിലെ വനംവകുപ്പ് അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു. അതേസമയം തുമ്പിക്കൈയിലെ ആഴത്തിലുള്ള മുറിവും ശരീരത്തിൽ പരിക്കുകളും ഉള്ളതിനാൽ അരിക്കൊമ്പന് പഴയ വേഗത്തിൽ സഞ്ചരിക്കാനാകില്ലെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. കീഴ്ക്കാംതൂക്കായ പ്രദേശങ്ങൾ കൂടുതലായ ഇടങ്ങളിലാണ് അരിക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയും സഞ്ചാരത്തിന് തടസ്സമുണ്ടാക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി നിരീക്ഷിച്ചാൽ മാത്രമേ അരിക്കൊമ്പന്റെ വഴി എങ്ങോട്ടാണെന്ന് വ്യക്തമാവുകയുള്ളൂവെന്നും വനംവകുപ്പ് അറിയിച്ചു. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേസ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കളൊരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.